ഭയങ്കര പണിയിലാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ചെടിക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കാനുണ്ടാവും ഞാൻ എന്താ പറയുക, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നല്ലേ, വെറുതെ കേട്ടോ, വെറും ഷോ ആണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഉമ്മച്ചിയുടെ ചെടിയിൽ ചെടിക്ക് എന്തോ ചെടി നടലും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത്. സോ ഞാൻ ഓർത്ത് വന്ന ഉമ്മച്ചിയോട് കൂടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിക്കാൻ വന്നേ കേട്ടോ. ഇതൊക്കെ ഉമ്മച്ച ഇങ്ങനെ തനിയെ ഉണ്ടാക്കണ ആട്ടെ, കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉമ്മച്ച തന്നെ അതിൽ നിന്ന് മുറിച്ചും എടുത്തും. ആ ഇത് ഫുള്ള് ഉമ്മച്ച ഉണ്ടാക്കി തന്നെ ആട്ടോ, ഇതെല്ലാം ആകെ രണ്ട് മൂന്ന് ഓർക്കിഡ് ഉണ്ടായുള്ളു. അതിൽ നിന്ന് തന്നെ ഉമ്മച്ചി തന്നെ ഇങ്ങനെ മുറിച്ചും അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്തൊക്കെ വെക്കണേ ആട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയില്ല. ചെറിയ തൈ എടുത്ത് വെച്ചത് അത് എത്ര പിടിയുന്നത് മോനെ വന്നിരിക്കുന്നു. ഇനി ഇത് പൂവിനുള്ളതാണ്, പൂ വരും. ഇത്രയും കുഞ്ഞില്ല, ചിലതിൽ നിന്നൊക്കെ അങ്ങനെ വരും. ഉമ്മച്ച ഓർക്കിഡൊക്കെ വിൽക്കാറുണ്ടോ ഉമ്മച്ചി? ആർക്കും കൊടുക്കൂലേ. ആൾക്കാർ വന്നു കഴിയുമ്പോ ഉമ്മച്ചിക്ക് ഭയങ്കര സങ്കടമാണ്. ഉമ്മച്ചി വളർത്തി ഓർക്കിഡാന്നുള്ള സെന്റ് ഇല്ല. രണ്ടു മൂന്ന് ഈയിടെ മെറും കളറ്, ആ വയലറ്റ് കളറ് മൂന്നാല് കളറ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കൊടുത്തു. നമ്മുടെ ഉള്ളതിന് മൂന്നാല് കളർ വരുമ്പോ എന്നാ ഞാൻ കൂടുതലും ചെയ്യുന്നത് വിൽക്കുന്നതിനെക്കാട്ടി വെറുതെ കൊടുക്കുന്നു. ഉമ്മച്ച എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. വിൽക്കാനൊക്കെ ആണെങ്കിലും ഉമ്മച്ചക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമാണ്. അയ്യോ അത് കൊടുക്കണന്നുള്ള ഭയങ്കര മടിയാട്ടാ. പൂവൊക്കെ പിടിച്ചു കഴിയുമ്പോഴേ ഉമ്മച്ചക്ക് ഭയങ്കര സങ്കടം. ഉമ്മച്ചി വളർത്തിയ ചെടിയൊന്നും കൊടുക്കാനായിട്ട്. ഇവിടെ ഒരു ഉമ്മച്ചിയുടെ ബോൺസായി ആയിരുന്നു കേട്ടോ ഇത്. ഇത് പണ്ട് ബോൺസായി എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്ന സാധനമാണ്. ഇപ്പൊ അത് ആകെ വളർന്ന് പന്തലിച്ചേട്ടാ. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഇരിക്കണുണ്ട്. ബോൺസായി ചട്ടിയിൽ വെച്ചപ്പോഴാ ചട്ടി പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ചട്ടി മേടിച്ചില്ല. ചട്ടി പപ്പ പൊട്ടിച്ച്, പപ്പ കാറിച്ച് പൊട്ടിച്ച്. ഇവ ഇവിടെ ഭയങ്കര സഹായമാണ് കേട്ടാ. ഇവ ഭയങ്കര സഹായമാണ് ഉമ്മച്ചിക്ക്. അവിടെ ഉമ്മച്ച എന്തോ ചെയ്യുന്നുണ്ട്. എന്തോ ഉമ്മച്ചത് പഴയ നമ്മുടെ തേയിലയുടെ തേയില മട്ടില്ലേ, അത് ഉണക്കി പൊടിച്ച് ഇട്ട ചെടിക്കൊക്കെ നല്ല പൂവുണ്ട്. അതേപോലെ മുട്ടത്തോട്, ഏത്തക്കാത്തൊലി, ഒരു സാധനം കളയത്തില്ല കേട്ടോ. ഒന്നും കളയില്ല. ഉള്ളിത്തൊലി ആണെങ്കിലും ഓരോന്നോരോ അന്നേരം ഉള്ളത് എടുത്ത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് ഒരു കവറിൻ്റെ കെട്ടിവെക്കും. അത് നിറയുമ്പോൾ അതെടുത്ത് തിളപ്പിച്ച് ആ വെള്ളം ഒഴിച്ച് കൊടുക്കും. അതൊക്കെ തന്നെ ഉമ്മച്ചിക്കണ്ടല്ലോ, പണ്ട് കർഷക കൃഷി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഉമ്മച്ചി പറഞ്ഞു കൊടുക്കും. തള്ളു തള്ളു 2017 February 30 അയ്യോ എന്തൊരു നാടോ. ഇത്രയൊന്നും വേണ്ട, ഞാൻ പരിശ്രമിച്ചെന്നൊക്കെ കിട്ടിയേനാ. പിന്നെ വേണ്ട വേറെ ആരെങ്കിലും മേടിച്ചോ. ഞങ്ങളുടെ പൂച്ച പിന്നെയും പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. 4 കുട്ടികള് എല്ലാം അമ്മയെ പോലെ തന്നെ ആട്ടാ, സെയിം കളറാണ്. ഇവെന്താ ചെയ്യണേ? അല്ലാ എന്താ ചെയ്യണേ? ഞങ്ങക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങക്ക് ഗസ്റ്റ് എവിടെ ഗസ്റ്റ് ഞാൻ അന്ന് കാണിച്ച ഗസ്റ്റ് തന്നെ കേട്ടോ. ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കളയണ ഗസ്റ്റ് ആണ്. ലാലാംജി ഉണ്ടോ വന്നത്? ഉമ്മച്ചിയുടെ അനിയത്തിയാണ്. അപ്പോ ലാലാംജി വന്നപ്പോ ഉമ്മച്ചി അകത്തോട്ട് പോയിട്ടുണ്ട്. സോ ഞാൻ പോയിട്ട് കുളിക്കട്ടെ കേട്ടാ. ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോ തന്നെ ഉമ്മച്ചി ഈ ചെടിയുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ട് ഓടി വന്നെയാണ്. സോ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാവേ. അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യണത്. അപ്പൊ ഇന്ന് ഞാൻ കുളിക്കാൻ പോയപ്പോ ഫേസ് വാഷ് എടുക്കാൻ മറന്നു കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് എന്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യട്ടെ. ഇത് മൗവിന്റെ വൈറ്റമിൻ സി റേഞ്ചിലുള്ള ഫോമിംഗ് ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ ശരിക്കും ഇത് അടിപൊളിയാണ്. ഇതിന്റെ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസ് നല്ലോണം ജെന്റിൽ ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് തരും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എയ്ജ് സ്പോട്സ്, ഫൈൻ ലൈൻസ് അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 100 ML 399 rupees ആണ് കേട്ടോ. അങ്ങനെ 1-2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, എന്നിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഞാൻ മാവിൻ്റെ തന്നെ വൈറ്റമിൻ സി റേഞ്ചിലുള്ള സെറ അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ സെറ അപ്ലൈ ചെയ്യുമ്പം ഫേസിൽ മസാജ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഡാബ് ചെയ്ത് നല്ലോണം ഫേസിൽ അബ്സോർബ് ആക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ കോംപ്ലക്ഷൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഏജിങ്ങിൽ നിന്നൊക്കെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 ml 899 rupees ആണ്.
ഇനി ഫൈനലി മൗണ്ട് തന്നെ വൈറ്റമിൻസ് റേഞ്ചിലുള്ള ഫേസ് ക്രീം ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്രീം ശരിക്കും ഭയങ്കര അടിപൊളി പാക്കേജിംഗിലാണ് വരുന്നത്. ഒരു എൽഎസ് ജാറിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഒരു കോയിൻ സൈസ് അത്രയും മതിയാവും കേട്ടോ. അപ്പൊ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ സ്കിൻ നല്ലോണം ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും ആന്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നോർമലി എല്ലാ ക്രീമും യൂസ് ചെയ്യുന്ന പോലെ തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഈ സെറം യൂസ് ചെയ്യാണ്ടേ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രീം മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 50 ml 599 rupees ആണ് കേട്ടോ. അങ്ങനെ തന്നെ കുളി കഴിഞ്ഞിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വാവിന്റെ പ്രോഡക്ട്സ് ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാവ് എന്ന് വെച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ബ്രാൻഡ് ആണ്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരാബൺ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, കളർലെസ് ആണ്, അങ്ങനെ അങ്ങനെ കുറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഹിമാലയൻ ബോൺ ആണ്, പിന്നെ എന്താണ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ വുമൺ എംപവർമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആട്ടോ വാവ്. അപ്പൊ ടോട്ടലി അടിപൊളിയാണ്. അപ്പൊ ഇന്നത്തെ കാണിച്ച പ്രോഡക്ട്സ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോ ഞാൻ അതാ കഴിക്കാൻ പോവാണ്ട്, ഞാൻ ഫുഡ് ഉച്ചയ്ക്കത്തെ കഴിക്കാൻ പോവാണ്. അപ്പോ ഇവിടെ ഇന്ന് കുഴിമന്തി ആണ് കേട്ടോ ഉള്ളത്. കുഴിമന്തി ആക്ച്വലി ഇന്നത്തെ അല്ല കേട്ടോ, ഇന്നലെ കുഴിമന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഉമ്മച്ചി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മച്ചി പായ മീൻ കറിയും ചോറും ആണ് കേട്ടോ. അപ്പൊ ഞാനും സച്ചുമിന് ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടിയാലേ, കുഴിമന്തി, ബിരിയാണി, നെയ്ച്ചോറ്, അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം ആയാലും നമുക്ക് അത് തന്നെ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് കഴിക്കട്ടെ. ഇവിടെ എന്തോ സ്പെഷ്യൽ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കാണേ. ഇതെന്താ സാധനം ഉച്ചി, റെസിപ്പി പറഞ്ഞുകൊടുക്ക്. സ്പെഷ്യൽ ഏത്തപ്പഴത്തിന് വില കുറയുമ്പോ പപ്പ ഒരു കൊല ഏത്തപ്പഴം. ആരും കഴിക്കാണ്ടാവുമ്പോ ഉമ്മച്ചി എല്ലാം കൂടെ മിക്സ് ആക്കിട്ട് ആ മാവ് കുഴച്ചിട്ട് ഇതുപോലെ ആക്കി എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു അപ്പം ഉണ്ടാക്കി തരും കേട്ടോ. അതാണ് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി. പക്ഷെ സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഞാനിവിടെ പഴംപൊരിക്കുമ്പോ നമ്മള് എന്താ പഴംപൊരി ഉണ്ടാക്കുമ്പോ നല്ല പച്ചപ്പഴമാണെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഈ ഇച്ചിരി പഴുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കൂല. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ആ പഴംപൊരി പോലെ ഇങ്ങനെ അങ്ങനെ നിക്കൂല. പക്ഷെ ഇത് നല്ല നല്ല രസം ഉണ്ടാവും കേട്ടോ. കുറച്ച് പാലൈസ് ഉണ്ടാക്കാൻ പോകണ്ട. അപ്പൊ അത് ഭയങ്കര സിമ്പിൾ ആണ്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഉണ്ടോ, ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാല് നാളത്തേക്കാവും, നാളെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒരു പ്രിപ്പറേഷൻ തുടങ്ങട്ടെ. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 liter പാലെടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ കോൺഫ്ലോറും പാൽപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സർ ആക്കണം കേട്ടോ. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കട്ടെ. ഇവിടുത്തെ ശല്യം ചെയ്യാൻ വേണ്ടി ഇവ വന്നിപ്പണ്ടേ. ഇവ ഇവ ഈ മിക്സ്ചർ ഇങ്ങനെ നല്ല കട്ടയില്ലാണ്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ പാല് തിളച്ചു വരുമല്ലോ. അപ്പൊ ആ തിളച്ച പാലിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മോളിൽ ഒഴിച്ച് സെറ്റ് ആക്കാം കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് എടുത്ത പാൽപ്പൊടിയാണ് കേട്ടോ. ആടാ ഇവാക്കാണ്. എന്തൊരു സന്തോഷം അയ്യടാ. സച്ചത് അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്ടോ. നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് പാസ്ത ഉണ്ട്, വൈറ്റ് സോസ് പാസ്ത ആണ്. സച്ച് ഭയങ്കര എക്സ്പേർട്ട് ആണ് കേട്ടോ കുക്കിങ്ങിന്റെ കാര്യത്തിൽ. സച്ച് എന്ത് കൈ തൊട്ടാലും അല്ലേ സച്ചു, ഭയങ്കര എന്നാണ് സച്ചു പറയാറുള്ളത്. സച്ച് എന്ത് തൊട്ടാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓള് പറയുന്ന പോലെ കുറച്ച് കാര്യം ഉണ്ട് അതില്. അപ്പൊ അത് അവളുടെ പാസ്തയുടെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. ഈ വീട്ടില് ഞാൻ കുക്ക് ചെയ്യാനായിട്ടുള്ള റീസൺ ഉണ്ട്. എന്താ
ഞാൻ അടിപൊളിയായിട്ടൊക്കെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും 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 വന്നിട്ട് അങ്ങനെ കിച്ചണിൽ കയറാറൊന്നുമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസ് ഒക്കെ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ ബാക്കിയൊക്കെ അവിടെ സച്ചു ഉണ്ടല്ലോ, പിന്നെ സച്ചു നമ്മൾ എന്തിനാണ് നിർത്തിയിട്ടുണ്ട്. ഇത് ഏതൊക്കെയോ ചാനലൊക്കെ നോക്കി ഉണ്ടാക്കണേ കേട്ടോ, ആളുടെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല, എല്ലാം വല്ലയിടത്തു നിന്നൊക്കെ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ ബട്ടർ ഫുൾ അലത്ത് കഴിയുമ്പോ നമ്മള് അലത്തല്ല മെൽറ്റായി കഴിയുമ്പോ ഞാൻ അത്ര ഇംഗ്ലീഷ് ചുമ്മാ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല, ഞാൻ മലയാളിയാണ്. അപ്പൊ നമ്മള് മൈദ ആഡ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് തെറിച്ച് ചെയ്ത് കൊടുക്കണം. മൈദ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 കപ്പ് പാല് അത് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു മിക്സർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് അല്ലേ, ഉപ്പ് ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണേ. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഉറങ്ങാൻ പോവാണ്. ഇവ ഉറങ്ങാനായിട്ട് ആ സെറ്റായിട്ട് ഇരിക്കാണ് കേട്ടോ. അതാ കയ്യിൽ നോക്കിയേ കഥ ബുക്കൊക്കെ പിടിച്ചോണ്ട് ഇരിക്കാണ്ട്, കളിക്കുടിക്കൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് കഥയൊക്കെ വായിച്ച് അല്ലേ, ലുട്ടാപ്പിയുടെ മായാവിയുടെ ഒക്കെ കഥയൊക്കെ വായിച്ച് കഥ വായിച്ചതരാവേ, കഥയൊക്കെ വായിച്ച് ഞങ്ങൾ ഇനി ഉറങ്ങും അല്ലേ. അപ്പൊ എല്ലാവരോടും ബൈ ബൈ പറ. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണ്ടേ? Bye bye. Subscribe ചെയ്യണം. Bye bye.